എനിക്ക് ഇനിയും റിലീസ് ചെയ്യാനുള്ള പടം ഇപ്പം ഷൈലോക്കാണ് ഏറ്റവും അവസാനം റിലീസ് ഉള്ളത്. അത് കഴിഞ്ഞ് കുഞ്ഞാലി മരക്കാറാണ്, അത് പ്രിയദർശൻ സാറിനോട് എൻ്റെ രണ്ടാമത്തെ മൂവിയാണ്, ഒപ്പം ചെയ്തിരുന്നു. വീണ്ടും ലാലേട്ടൻ്റെ കൂടെ കുഞ്ഞാലി മരക്കാർ, അതിലൊരു നല്ല ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറാണ്. അപ്പം അത്രയും വലിയ സിനിമയിൽ കിട്ടിയത് അത് ഈ പറഞ്ഞ പോലെ ലക്കാണ്. അവസാന നിമിഷമാണ് ആ സിനിമയിലേക്ക് ഞാൻ വന്നത്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് വെച്ചിട്ട് ക്യാരക്ടറായിരുന്നു, എന്തോ കുറച്ച് ഡേറ്റ് ഇഷ്യൂവും പിന്നെ ഏജ് സംബന്ധമായ ചരിത്രമാണല്ലോ, അപ്പോൾ അതിൽ ഏജ് സംബന്ധമായിട്ട് ആ ക്യാരക്ടർ അത്രയും ഏജ് വേണ്ട എന്നുള്ള രീതിയിൽ ഏജ് കുറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ഒരു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സാറേ എനിക്ക് എവിടെയെങ്കിലും ഒരു ഷോട്ടിൽ തലകാണികൾ അവസരം തരണം എന്ന് പറഞ്ഞു. കാരണം അതൊരു ചരിത്രമാണ്, സിനിമയുടെ വിജയമോ പരാജയമോ അതിനുപരി കുഞ്ഞാലി മരക്കാർ എന്നുള്ള സിനിമയുടെ ചരിത്രമാണ്, 100 കോടി മലയാളത്തിലൊരു 100 കോടി സിനിമ എന്ന് ചരിത്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് സംഭവം വന്നപ്പം അദ്ദേഹം പെട്ടെന്ന് എന്നെ ഓർക്കുകയും എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് മരക്കാറിലെത്തിയത്. മരക്കാറിലെ എൻ്റെ ക്യാരക്ടർ പേര് നമ്പ്യാതിരി എന്നാണ്, അതായത് സാമൂതിരിയുടെ, കാലിക്കറ്റ് രാജാവായ സാമൂതിരിയുടെ അനന്തരവനാണ് നമ്പ്യാതിരി, അതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഫ്യൂച്ചർ കിങ് ആണ്. അപ്പം ഈ നമ്പ്യാതിരിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് പോർച്ചുഗീസുകാരുടെ എൻട്രി വരുന്നത്. അതാണ് നമ്പ്യാതിരി എന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. അയാൾ, ഈ നമ്പ്യാതിരിയുടെ ക്യാരക്ടർ ശരിക്കും ഒരു ദുഷ്ടനായ ക്യാരക്ടറല്ല, പക്ഷേ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കഴിവ് കുറഞ്ഞ ഒരു ഭരണാധികാരി ആയിരിക്കാം, അല്ലെങ്കിൽ അപകടം മുന്നിൽ കാണാൻ പറ്റാത്ത ഭരണാധികാരി, അങ്ങനെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണ് നമ്പ്യാതിരി. അപ്പം ഇയാൾ ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ ആദ്യമായിട്ട് കാല് കുത്തുന്നത്. അതുവരെ കടലിൽ വെച്ചുള്ള ഈ എന്താ പറയുക, ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചരക്ക് വിൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്പ്യാതിരി ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, കുറച്ച് വലിയ, ഞാൻ പറഞ്ഞ എല്ലാം വലിയ ആർട്ടിസ്റ്റാണ്, എല്ലാം പല ഭാഷയിൽ നിന്നുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടുതലാണ്. ഇപ്പം നമ്മൾ സദസ്സിലൊക്കെ സീൻ ഷൂട്ട് ചെയ്യുമ്പം, നമ്മുടെ രാജസദസ് ഇരിക്കുമ്പം എൻ്റെ മുന്നിലുള്ള എല്ലാം വലിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഡ്രീം പോലെ സംഭവമാണ്. അങ്ങനെ സംഭവിച്ചു, അത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു.